മലപ്പുറം ജില്ലയിൽ ഇന്ന് 10 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ ആർക്കും രോഗബാധ ഉണ്ടായിട്ടില്ല. രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 8 പേർ വിവിധ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചെത്തിയവരാണ്. ഇവരിൽ 7 പേർ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും 3 പേർ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. ഇവർക്ക് പുറമെ രോഗബാധ സ്ഥിരീകരിച്ച ഒരു പാലക്കാട് സ്വദേശിയും ഒരു തൃശൂർ സ്വദേശിയും മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ജൂൺ 11 ന് ചെന്നൈയിൽ നിന്നെത്തിയ പൊന്നാനി ഈശ്വരമംഗലം സ്വദേശി 37 വയസ്സുകാരൻ, ചെന്നൈയിൽ നിന്ന് ജൂൺ 8 ന് തിരിച്ചെത്തിയ വാഴയൂർ പുതുക്കോട് സ്വദേശി 26 വയസ്സുകാരൻ, ജൂൺ 17 ന് ദമാമിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ അമരമ്പലം പൂക്കോട്ടുപാടം സ്വദേശി 73 വയസ്സുകാരൻ, ജൂൺ 19 ന് കുവൈത്തിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ മൂർക്കനാട് കുളത്തൂർ സ്വദേശി 49 വയസ്സുകാരൻ, ജൂൺ 13 ന് ദോഹയിൽ നിന്ന് കണ്ണൂർ വഴിയെത്തിയ വാഴക്കാട് കൊടിയമ്മൽ സ്വദേശി 27 വയസ്സുകാരൻ, ജൂൺ 13 ന് റിയാദിൽ നിന്ന് തിരുവനന്തപുരം വഴിയെത്തിയ താഴേക്കാട് കാരാമ്പറ്റക്കുന്ന് സ്വദേശി 55 വയസ്സുകാരൻ, ജൂൺ 4 ന് ദുബൈയിൽ നിന്ന് കൊച്ചി വഴിയെത്തിയ ഇരുമ്പിളിയം വലിയകുന്ന് സ്വദേശി 23 വയസ്സുകാരൻ എന്നിവരാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ജൂൺ 20 ന് ഒമാനിൽ നിന്ന് കണ്ണൂർ വഴിയെത്തിയ വെട്ടം വാക്കാട് സ്വദേശി 42 വയസ്സുകാരൻ, ജൂൺ 19 ന് മസ്കറ്റിൽ നിന്ന് കണ്ണൂർ വഴിയെത്തിയ മഞ്ചേരി കരുവമ്പനം സ്വദേശി 25 വയസ്സുകാരൻ, ജൂൺ 19 ന് കുവൈറ്റിൽ നിന്ന് കണ്ണൂർ വഴിയെത്തിയ വണ്ടൂർ നടുവത്ത് സ്വദേശി 52 വയസ്സുകാരൻ എന്നിവർക്ക് രോഗബാധ സ്ഥിരീകരിച്ച് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ജൂൺ 19 ന് കുവൈത്തിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ പാലക്കാട് വിളയൂർ സ്വദേശി 38 വയസ്സുകാരൻ, ജൂൺ 22 ന് ഷാർജയിൽ നിന്ന് കരിപ്പൂർ വഴിയെത്തിയ തൃശൂർ ചാവക്കാട് സ്വദേശി 36 വയസ്സുകാരൻ എന്നിവരും മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. തൃശൂർ റോഡ്, വളാഞ്ചേരി.